ഞാൻ ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ പോലീസിൽ പരാതി കൊടുക്കുന്നു എന്താണ് ഇതിനകത്ത് നടന്നതെന്ന് മനസ്സിലാക്കാൻ അതായത് അങ്ങനെ കൊടുക്കുന്നത് ദേശീയ കമ്മിറ്റിക്ക് അതിനകത്തൊരു ഒരു ഇന്റേണൽ ഇന്റേർണൽ എൻക്വയറിയില്ല നിങ്ങൾക്കൊരു ഇന്റേണൽ ഇല്ല ഒന്നുമില്ല ഒരാൾക്ക് പുറത്തുപോയി പരാതി കൊടുക്കേണ്ടി വരെയാണ് അതാരാണ് ദേശീയ കോർഡിനേറ്റർ പരാതിക്കാരൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതായത് ചോദിക്കുന്നത് ഇപ്പം ഷഹബാസ് വടേരി എന്ന് പറഞ്ഞ ദേശീയ കോർഡിനേറ്റർ അദ്ദേഹമാണ് സംസാരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അല്ല ഞങ്ങളുടെ അറിവിൽ ഒരു ദേശീയ കോർഡിനേറ്റർ ഇല്ലന്നെ ശരി ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെയൊക്കെ അറിവിലുള്ള ഞങ്ങളൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ദേശീയ കോർഡിനേറ്റർമാരിൽ ഞാൻ ഇദ്ദേഹത്തെ അറിയത്തൂല കണ്ടിട്ടൂല്ല കേട്ടിട്ടൂല ഇദ്ദേഹം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോടതിയിൽ കേസ് കൊടുത്ത വ്യക്തിയാണോ താങ്കൾ ഈ പറയുന്നത് ഈ ചർച്ചയിൽ ഈ ആ ഈ ചർച്ചയില് എന്നെ വിളിച്ചപ്പോൾഗ്രസ് പ്രതിനിധിയായി ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അല്ല കോൺഗ്രസ് പ്രതിനിധിയായിട്ട് താങ്കൾ മാത്രമേ ഈ ചർച്ചയിലുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ പാനൽ ഡിസ്കഷനിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരാതിരുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു അദ്ദേഹം ഈ ചർച്ചയിൽ ഒഴിവായി ഇനി കോൺഗ്രസിന്റെ പ്രതിനിധിയായി സംസാരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം അയാൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ കപ്പാസിറ്റിയിൽ സംസാരിക്കുന്നു എന്നിട്ട് പറയുന്നു സംഘടനയെ അവമതിക്കാനുള്ള ശ്രമം നടന്നു പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് എന്ന് ഇനി പോട്ടെ അദ്ദേഹം ആരും അല്ലാതായിക്കോട്ടെ ഒരാൾ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നതുകൊണ്ടാണോ നിങ്ങൾ ഒരു ഒരു അന്വേഷണ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ ഇന്റേണലി ഈ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് പറയാമോ എന്താണ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത് നിഷാദ് അത് താങ്കൾ ആദ്യം അയ്യായിരം വോട്ടിന് ഡിഫറൻസേ ഉള്ളൂ പോയ വോട്ടിന് അതായത് വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നുകൊണ്ടാണ് പല വോട്ടുകളും അസാധുവായത് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയായി ഇതിൽ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ഇനി പോട്ടെ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സംഘടനക്കെതിരെ വലിയ തോതിലുള്ള വ്യാജമായി ഉണ്ടാക്കിയ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടോ ശ്രീ നിഷാദ് ഒരു കാര്യം നിഷാദ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും മെമ്പർഷിപ്പ് ചേർക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെയും ഈ മീഡിയ വണിൻ്റെ ചർച്ചയിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതും അതിൻ്റെ ചരിത്രങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് രണ്ടായിരത്തി എട്ടിലാണ് തുടങ്ങുന്നത് തുടങ്ങുന്ന സമയത്ത് ബാലറ്റ് ആയിരുന്നു പിന്നീട് ഇത് പോളിംഗ് സ്റ്റേഷനിൽ തന്നെ ഓൺ ടാബ് വച്ചിട്ട് ഓൺലൈൻ വോട്ടിംഗ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പല പോളിംഗ് സ്റ്റേഷനുകളിലും ഈ ടാബ് എടുത്തുകൊണ്ട് ഓടുന്ന സാഹചര്യവും ബാലറ്റ് ബോക്സ് എടുത്തുകൊണ്ട് ഓടുന്ന സാഹചര്യവും പിന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് അടി ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇത് ഫോണിൽ ആപ്പ് വഴി വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ തവണ കേരളത്തിൽ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മാസത്തോളം നടന്നൊരു വലിയ പ്രക്രിയയാണ് അതായത് ആദ്യം നമ്മൾ സ്ഥാനാർത്ഥികൾ ഭാരവാഹിത്വം ആഗ്രഹിക്കുന്നവർ അതാത് ക്രൈറ്റീരിയ വെച്ച് അഖിലേന്ത്യാ കമ്മിറ്റി മുന്നേ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൈറ്റീരിയ വെച്ച് നോമിനേഷൻ കൊടുക്കുന്നു നോമിനേഷൻ കൊടുത്തതിന് ശേഷം അത് സ്വീകരി സ്കൂട്ടിനി ചെയ്ത് സ്വീകരിച്ച് അവരുടെ സീരിയൽ നമ്പറുകൾ പ്രഖ്യാപിക്കുകയും പിന്നീട് മെമ്പർഷിപ്പ് ചേർക്കുന്നു മെമ്പർഷിപ്പ് ചേർക്കുന്ന അതേ സമയം തന്നെ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം യു കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ചേർക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഐ പ്രൂഫ് കാണിച്ചാൽ മതിയായിരുന്നു ഇത്തവണ അത് വോട്ടർ ഐ ഡി എന്നത് കൃത്യമാക്കി കർശനമാക്കിയാണ് അഖിലേന്ത്യാ കമ്മിറ്റിയും ഈ ഇലക്ഷൻ അതോറിറ്റിയും പ്രഖ്യാപിച്ചതും നടത്തിയതും സ്വാഭാവികമായിട്ടും ഇപ്പോ നമ്മുടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലും ചിലപ്പോ നോട്ട എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പിന്നെ അസാധുവായി പോകുന്ന മറ്റൊരു സാഹചര്യമുണ്ട് ഇത് അതിന്റെ ഒരു മറ്റൊരു മെത്തേഡായിട്ട് ഇതിനെ കണ്ടാൽ മതി കാരണം